വീണ്ടശ്ശേരി. പരിശുദ്ധ അമ്മ തൻ്റെ നീലമേലാപ്പിനുള്ളിൽ പരിപാലിക്കുന്ന പച്ച പുതച്ച ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ പീഠത്തിൽ വെച്ച ദീപം പോലെ നിലകൊള്ളുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയം, 5 പതിറ്റാണ്ട് നീളുന്ന ഈ ഗ്രാമത്തിൻ്റെ കനവിൻ്റെയും നിലവിൻ്റെയും പൂർണ്ണതയാണ്. 1/2 നൂറ്റാണ്ട് മുമ്പ് കന്നിമണ്ണിൻ്റെ കനിവ് തേടി കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് നിന്ന് കുടിയേറിയ ഒരുപറ്റം മനുഷ്യർ അവരുടെ വിഷമതകളിലും ഇല്ലായ്മകളിലും പതറാതെ ഇടറാതെ പിടിച്ചു നിന്നത് ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലാണ്. കാടിൻ്റെ വന്യതയിലും ഒറ്റപ്പെടലിൻ്റെ നൊമ്പരത്തിലും ആ അമ്മയുടെ കരം പിടിച്ച് കാടിനോടും മേടിനോടും പോരടിച്ച് നേടിയെടുത്ത വിജയം ഈ നാടിൻ്റെ ചരിത്രമായി. അത് വീണ്ടശ്ശേരിയുടെ വിജയഗാഥയായി. തട്ടിവീണ കല്ലുകളെ ചവിട്ടുപടികളാക്കിയും കരൽപിളരുന്ന വേദനകളോട് സന്ധി ചെയ്യാതെയും ഈ നാടിൻ്റെ മക്കൾ പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിൽ ഒരു ജനമായി, ഒരു ഗണമായി, ഒരു സ്നേഹക്കൂട്ടായ്മയായി. ഉരുളൻകുന്നും ചോരക്കുന്നും കാളക്കുന്നും അതിരുകളിട്ട വീണ്ടശ്ശേരിയെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. സഹനത്തെ നെഞ്ചിലേറ്റിയ അമ്മയ്ക്കരികെ വീണ്ടശ്ശേരിയുടെ പൂർവികർ തങ്ങളുടെ സഹനവും സങ്കടങ്ങളും ഇറക്കി വച്ചു. അവിടെ നിന്നവർ ഒരു പൊതുജീവിതം പൊരുത്തെടുത്തു. ജപമാലയിലെ ജപമണികൾ പോലെ ഒരുമിച്ച് നിന്ന വീണ്ടശ്ശേരിയുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മകളുടെയും സുവർണ ചരിത്രം ഇതാ ഇവിടെ ഇതൽ വിരിയുകയാണ്. ഈ മണ്ണിൻ്റെ മാറിൽ 1963 April 5 ബഹുമാനപ്പെട്ട ജേക്കബ് വേഴപ്പറമ്പിലച്ചൻ സ്ഥാപിച്ച കുരിശ് വീണ്ടശ്ശേരിയുടെ പൂർവികരെ കൗദാശിക ജീവിതത്തിലേക്കും സുഹൃത വഴികളിലേക്കും സ്നേഹക്കൂട്ടായ്മയിലേക്കും ആനയിക്കുന്നതിന് കാരണമായി. പിന്നീടത് കാൽവരിഗിരി കുരിശുപള്ളിയായി പരിണമിച്ചു. 1964 May 23 ഈ ദേശത്തിൻ്റെ മണ്ണിനെ വിണ്ണോളം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് പാറേക്കാട്ടിലച്ചൻ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചതും ഈ നാടിനു വേണ്ടി പ്രഥമ ദിവ്യബലി അർപ്പിച്ചതും ഒളിമങ്ങാത്ത ഓർമ്മകളായി മനസ്സുകളിൽ എരിഞ്ഞു നിൽക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് ഈ ദേശത്തിൻ്റെ പരിമിതികളിലും കുറവുകളിലും നിറവ് പകർന്ന് കാനായിലെ കല്യാണ വീട്ടിലെ നിറസാന്നിധ്യമായ അമ്മയുടെ മാധ്യസ്ഥ സഹായം നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ നിയുക്തരായ വികാരി അച്ഛന്മാരോട് ചേർന്ന് ഇടവക ജനം ഒരു സ്നേഹസമൂഹമായി മുന്നേറാൻ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ സഹായം എന്നെന്നും കൂട്ടായിരുന്നു. കാടിൻ്റെ താളവും നീർച്ചാലുകളുടെ കൊച്ചോളങ്ങളും പൂഞ്ചോലകളും ഇതിനെ നഗരജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാക്കി. അങ്ങനെ ഈ ഗ്രാമജീവിതം അനന്യസുന്ദരമായി നിലയ്ക്കാത്ത പ്രവാഹമായി. ബഹുമാനപ്പെട്ട ഫാദർ ക്ലമന്റ് വാഴപ്പറമ്പിലച്ചൻ വികാരി അച്ഛനായിരിക്കുമ്പോൾ 1993 December 8
പരിശുദ്ധ അമ്മയുടെ അമരോത്ഭവ തിരുനാൾ ദിനത്തിൽ അഭിമന്യമാർ ജോസഫ് കുണ്ടുകുളം ഈ കൊച്ചു ദേവാലയത്തെ ഇടവകയായി പ്രഖ്യാപിച്ചത് ചരിത്ര വഴികളിലെ നാഴികക്കല്ലാണ്. 2007 June 2 അഭിമന്യമാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ച വൈദിക മന്ദിരവും പാരിഷ് ഹോളും ഇടവക ജനത്തിന്റെ കൂട്ടായ്മയുടെയും അത്യധ്വാനത്തിന്റെയും ഒരു സ്മാരകമാണ്. മനുഷ്യജീവിതത്തിന്റെ നശ്വരതയെയും സ്വർഗോന്മുഖ ജീവിതത്തെയും അനുസ്മരിപ്പിക്കുന്ന പുനർനിർമ്മിക്കപ്പെട്ട സെമിത്തേരി പ്രശാന്ത സുന്ദരമാണ്. ഈ നാടിന്റെ 600 മനുഷ്യചേതനയുടെ കർമ്മങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് അതിന് സുവർണവർണം നൽകിയ കാർമ്മികനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് മൂക്കനച്ചൻ. അച്ഛൻ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവകയിൽ ഉണ്ടായിരുന്ന കുരിശടിയെ സെന്റ് മേരീസ് കപ്പേളയാക്കി ഇടവക ആ ഓർമ്മകളെ സുസ്ഥിരമാക്കി. ഈ ഇടവക സ്വർഗോന്മുഖമാണ്, ചലനാത്മകമാണ്. ഈശോയ്ക്കായി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടവകയുടെ സ്വന്തം വൈദികരും സന്യസ്തരും നമുക്കെന്നും അഭിമാനമാണ്. ഇവരിൽ ബഹുമാനപ്പെട്ട ചാക്കോ ഇടയാലച്ചന്റെ വേർപാട് ഒരു നൊമ്പരമായി ഓർമ്മകളിൽ അവശേഷിക്കുന്നു. രാജ്യരക്ഷാ പ്രവർത്തനങ്ങളിൽ സേവനനിരതരായ ധീരജവാന്മാരും ക്രമസമാധാന പാലനത്തിൽ മുഴുകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും വീണ്ടശേരിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ നേർസാക്ഷ്യമാണ്. പള്ളി സൗജന്യമായി നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടി ഉണ്ണിക്കുരുന്നുകളുടെ ഒരാരാമം തന്നെയാണ്. 1971 മെയ് ദിനത്തിൽ പള്ളിമുറ്റത്ത് പിറവി കൊണ്ട വിനേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാടിന്റെ കലാകായിക സാംസ്കാരിക കുതിപ്പിന് ആക്കം കൂട്ടി. വിശ്വാസം കരപുരളാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള വേദപാഠ ക്ലാസുകളും ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയെ ലക്ഷ്യം വയ്ക്കുന്ന ഭക്തസംഘടനകളും ഇടവകയുടെ സജീവ ഭാഗമായി എക്കാലവും നിലകൊള്ളുന്നു. ഈ നീണ്ട കാലയളവിൽ കർമ്മനിരതരായ മുൻവികാരിമാരുടെയും കൈക്കാരന്മാരുടെയും പഴയ തലമുറയിലെ മാതാപിതാക്കളുടെയും മുന്നിൽ പകുത്തു നൽകിയ നന്മകൾക്കായി ഞങ്ങൾ പ്രണാമമർപ്പിക്കുന്നു. 600 പഴമയുടെ മാറാലകൾ അടിച്ചു നീക്കി ഇവിടെ ആത്മീയതയുടെ പുതിയ ഉഴവുചാലുകൾ കീറി ഒന്നിച്ചു പ്രാർത്ഥിക്കാനും ഒന്നിച്ചു പ്രവർത്തിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയിൽ ഉരുക്കിച്ചേർക്കാൻ ഇടവക പ്രഖ്യാപനത്തിന്റെ ഈ രജത ജൂബിലി ആഘോഷങ്ങൾ കാരണമായി. സഹിയോൻ ഊട്ടിശാലയിൽ പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിലിരുന്ന ശിഷ്യ സമൂഹത്തെ പോലെ, ഈ ഇടവകയുടെ പൂർവീകരെ പോലെ നമുക്കും അമ്മയുടെ പാദാന്തികത്തിൽ അണയാം, പ്രാർത്ഥനാ നിർഭരരാകാം. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈശോയുടെ അമ്മേ, അമ്മ.
I'm